നമുക്ക് ആദ്യം എന്തായാലും ദില്ലിയിലേക്ക് പോകാം. കാരണം കർഷക സമരം 25-ാം ദിവസത്തിലാണ്, വളരെ നിർണായക ദിവസമാണ് ഇന്ന്. ആവർത്തിച്ച് സർക്കാർ കർഷകരെ മെരിക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോഴൊക്കെ സമരവീര്യം കുറയുന്നില്ല, കൂടുന്നു മാത്രമേ ഉള്ളൂ. 3000-ത്തോളം കർഷകരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മാർച്ച് ചെയ്തിരിക്കുന്നത് രാജസ്ഥാൻ അതിർത്തിയിലേക്ക്. അപ്പോൾ ഇന്ന് റിലേ നിരാഹാരം തുടങ്ങുകയാണ്. അതിനിടയ്ക്കാണ് കേന്ദ്രം വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തീയതി കർഷക സംഘടനകൾക്ക് തീരുമാനിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുകൊണ്ട് നിയമം പിൻവലിക്കാതെ ഒരിഞ്ചു പോലും വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ കർഷക സംഘടനകളെ ഒരല്പമെങ്കിലും അനുനയിപ്പിക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്ന് ചേർന്നത്. സുനിൽ, വീണ്ടും ചർച്ചയാകാം, തീയതി കർഷക സംഘടനകൾക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സൂചനയും കർഷക സംഘടനകൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യവ്യാപകമായി ഇന്ന് റിലേ നിരാഹാരം ആരംഭിക്കുകയാണ്. ബുധനാഴ്ച സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിക്കുന്നു. മൻ കി ബാത്ത് സമയത്ത് പാത്രം കൊട്ടിയും കൈകൊട്ടിയും പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിക്കുന്നു. എന്താണ് ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗുവിലാണ്, സിംഗുവിലെ സമരഭൂമിയിലാണ്. ഈ സമരഭൂമി കൂടുതൽ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്കുള്ള വഴി തുറക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, 4 തവണ കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ആദ്യം ഡിസംബർ 1-നായിരുന്നു ചർച്ച വിളിച്ചത്. അതിനുശേഷം ഡിസംബർ 3-ന് ഡിസംബർ 5-ന് ഒക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഡിസംബർ 5-ന് നടന്ന ചർച്ചയിൽ ഈ നിയമങ്ങൾ കൊണ്ടുവന്ന കാര്യത്തിൽ ചില പാളിച്ചകൾ പറ്റിയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ തന്നെ സമ്മതിച്ചു എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞത്. അതിനുശേഷം ഡിസംബർ 9-ന് ചർച്ച നടക്കാനിരിക്കെ ഡിസംബർ 8-ന് രാത്രി അമിത്ഷാ പെട്ടെന്ന് ചർച്ച വിളിക്കുകയും രാത്രി കർഷക സംഘടനകളുമായി ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തു. ആ ചർച്ചയ്ക്ക് ശേഷം ഈ കർഷക സംഘടനകളുമായുള്ള ചർച്ച തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ചർച്ചയിൽ നിയമങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ യെസ് ഓർ നോ മറുപടി വേണം എന്ന നിലപാടിൽ കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുകയും ചർച്ച വഴിമുട്ടുകയുമായിരുന്നു. പിന്നീട് ചർച്ചയ്ക്കുള്ള എന്തെങ്കിലും ഒരു സൂചന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. ഇന്നലെ കർഷക സംഘടനകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തി. വരുന്ന 25 മുതൽ 27 വരെ ദേശീയപാതകൾ ഉപരോധിക്കുന്നു, ടോൾ പ്ലാസകളിൽ ടോൾ പിരിവ് തടയുന്നു, ഇന്നു മുതൽ നിരാഹാര സമരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. ഇതോടൊപ്പം തന്നെ NDA സഖ്യകക്ഷികളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തി ഈ നിയമം പിൻവലിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ NDA സഖ്യകക്ഷികളെയും ബഹിഷ്കരിക്കും എന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കടുത്ത ഒരു സമര രീതിയിലേക്ക് ഈ കർഷക സംഘടനകൾ വീണ്ടും നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ 40 കർഷക സംഘടനകൾക്ക് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് കത്ത് നൽകിയിരിക്കുന്നത്. ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും ഈ കർഷക സംഘടനകളോട് തീരുമാനിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊരു ചർച്ചയ്ക്കുള്ള വഴി കേന്ദ്ര സർക്കാർ തുറക്കുമ്പോഴും ഇപ്പോഴും ഈ നിയമങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. പക്ഷേ ഇന്നലെ പശ്ചിമബംഗാളിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കർഷകർ ആശങ്കയായി ഉയർത്തുന്ന ചില വിഷയങ്ങളിൽ ഭേദഗതികൾ തയ്യാറാക്കുന്നതിനുള്ള കരടിന് അന്തിമ രൂപമായിട്ടുണ്ട്. ഉടൻ തന്നെ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കും എന്നതാണ്. ഏതായാലും നേരത്തെയൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ MSP അടക്കമുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ഇളവുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നിയമം മൂലം തന്നെ അത് ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരിക്കും. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഒരു കരട് തയ്യാറാക്കിയെ സംബന്ധിച്ചുള്ള ഒരു വിവരമായിരിക്കും ഒരുപക്ഷെ ഇനി കേന്ദ്ര സർക്കാർ ഈ കർഷക സംഘടനകൾക്ക് നൽകാൻ പോകുന്നത്. ഏതായാലും അക്കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും ഇനി ഈ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് കർഷക സംഘടനകൾ യോഗം ചേർന്ന് തീരുമാനം എടുക്കുന്നുണ്ട്. ഇവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം, ചോദിക്കാൻ തോന്നുന്നു. PG, ആജ് സർക്കാർ ഫിർ ബി ആപ്കോ ചർച്ചാ കെ ലി ബുലായേ തോ ആപ്കാ ഡിമാൻഡ് ക്യാ അഭി ഭി സർക്കാർ അഭി ഭി കാനൂൻ വാപസ് നീ ലേ ലേഗാ വോ സ്റ്റാൻഡ് മേ ആഗേ ജാ രേ ബട്ട് ആപ്കെ ലിയേ MSP കാ കുച്ച് അഷുറൻസ് ദേ ദേഗാ കുച്ച് പേലേ ബോലാ നാ കുച്ച് അഷുറൻസ് ദേ ദേഗാ ബോൾ രേ जब तक तीनों बिल वापस नहीं लेगी सरकार, जब तक किसान यही डटे रहेंगे. और हम जो है इनसे कम मानने वाले नहीं है. केवल मोदी जी वो बहुत बड़ी भूल में है, और वो जो लुभावनी लिपि तो भी बातें करके हमारे किसानों को भ्रमित करना चाहते हैं, लेकिन किसान उससे ज़्यादा दिमाग रखते हैं. मोदी जो है देश का नाश करना चाहता है. मोदी जी ये चाहते हैं कि भाई जो यहाँ के किसान भी जो है मजदूर बन के रह जावे, और मेरे
बहुत बड़ी बड़ी कंपनियों वालों उनसे कॉन्टेक्ट करके देश को गुलाम बनाना चाहता है आर्थिक दृष्टि से. എന്തായാലും സുരേഷ് ഇവിടെ നിലപാട് ഉറച്ചതാണ്. നിയമങ്ങൾ പിൻവലിക്കാതെ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല. ഏതായാലും അങ്ങനെയൊരു നിലപാടിൽ കർഷക സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഈ സമരം ഈ സർക്കാരിന് അവസാനിപ്പിക്കാനാകും, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാനാകും എന്നത് തന്നെയാണ് ചോദ്യം. എന്തായാലും ഇന്ന് കർഷക സംഘടനകൾ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. സുനിലിപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അതിർത്തിയിൽ വീണ്ടും ചൈനയുടെ പ്രകോപനം എന്നുള്ളതാണ്. സിവിൽ വേഷക്കാരായ ചൈനീസ് പട്ടാളക്കാരെ അവിടെ സേനയും അതേപോലെ തന്നെ ഗ്രാമവാസികളും ചേർന്ന് പ്രതിരോധിച്ചു എന്നും റിപ്പോർട്ട് വരുന്നു. വിശദാംശങ്ങൾ. സുരേഷ്, ലേയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ചാങ്താങ് മേഖലയിലാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിച്ച് രണ്ട് വാഹനങ്ങളിലായി സിവിൽ വേഷത്തിൽ ചൈനീസ് പട്ടാളം എത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ നൽകുന്നത്. ഇവരെ ആദ്യം അവിടുത്തെ ഗ്രാമവാസികൾ എതിർത്തു. ടിബറ്റൻ അഭയാർത്ഥികളാണ് അധികം ഈ മേഖലയിലുള്ളത്. അവർ ഇവരെ എതിർത്തു. അതിനുശേഷം ITBP വിവരമറിയിച്ചു. ITBP സേന അംഗങ്ങൾ എത്തുകയും പിന്നീട് ഇവരെ തള്ളി തിരിച്ചയക്കുന്ന ഒരു ചില ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ഇത് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമോ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഈ മേഖലയിൽ പ്രകോപനം ചൈന നടത്തി എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ചാങ്താങ് മേഖലയിൽ ഏതാണ്ട് 15-ലധികം സിവിൽ വേഷധാരികളായ ചൈനീസ് പട്ടാളക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഗാൽവാൻ മേഖലയിലെ സംഘർഷം, അതിനുശേഷം പാൻകോക്ക് മേഖലയിലൊക്കെ തന്നെ ചൈനയുടെ കടന്നുകയറ്റം വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ഇന്ത്യ അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ സൈനിക നീക്കം തന്നെ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം പല തവണയായി കമാൻഡർ തല ചർച്ച നടത്തുകയും രണ്ട് സൈന്യവും പിന്മാറുന്ന കാര്യത്തിലൊക്കെ തന്നെ ഘട്ടം ഘട്ടമായി തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ചൈനയുടെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ശരി സുനിൽ, ഇന്നലെ രാത്രി ഇടുക്കി വാഗമണ്ണിൽ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ഈ കോവിഡ് പ്രതിരോധ കാലത്തും അല്ലെങ്കിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ മയക്കുമരുന്ന് നർക്കോട്ടിക് സെൽ നടത്തിയ റെയ്ഡിൽ നിഷാപാർട്ടിയിൽ മയക്കുമരുന്ന് LSD അടക്കം, ഹെറോയിൻ അടക്കം, കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ളതാണ്. ഈ റിസോർട്ട് ഒരു CPI പ്രാദേശിക നേതാവിൻ്റെയാണ്. 9 പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ വരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. നവീൻ വർഗീസ് ആണിരുന്നത്. നവീൻ, ആദ്യം അറിയേണ്ടത് ഈ ഇടുക്കിയിലെ പ്രാദേശിക നേതാവായ CPI നേതാവ് എന്ന് പറയുന്നു, ആരുടെയാണ് ഈ റിസോർട്ട്? CPIയുടെ പ്രാദേശിക നേതാവ്, ഏലപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷാജി കുറ്റിക്കാടിന്റേതാണ് ഈ റിസോർട്ട്. ഇവിടെ മുമ്പും ഇതിനു മുമ്പും ഇവിടെ നിശാപാർട്ടി നടന്നിട്ടുണ്ട്. അന്ന് പോലീസ് ഇത് പിടിക്കുകയും പിന്നീട് ഇത് താക്കീത് ചെയ്ത് വിട്ടയക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നിശാപാർട്ടി സംഘടിപ്പിച്ചത്. 2 ദിവസം മുമ്പ് മയക്കുമരുന്നുമായി കൊച്ചിയിൽ യുവാക്കൾ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് പോലീസിന് ഈ വിവരം കിട്ടിയത്. പിന്നീട് തുടർന്ന് ഇടുക്കി SPക്ക് വിവരം കൈമാറി. തുടർന്ന് ഇടുക്കി SP ASPയുടെ നിർദ്ദേശമനുസരിച്ച് ASPയുടെ നേതൃത്വത്തിലുള്ള നർക്കോട്ടിക് സെൽ ഇന്നലെ രാത്രി റിസോർട്ട് വളയുകയായിരുന്നു. ക്യാമ്പിൽ നിന്നുള്ള 100-ലധികം പോലീസുകാർ ചേർന്നാണ് ഈ റിസോർട്ട് വളഞ്ഞത്. തുടർന്നാണ് ഇതിനുള്ളിൽ നിശാപാർട്ടി നടക്കുകയും നിശാപാർട്ടിയിൽ പങ്കെടുത്തിരുന്ന 60 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് 9 പേരാണ് ഇതിന്റെ സംഘാടനത്തിനായി പണിയറയിൽ പ്രവർത്തിച്ചതെന്ന് പോലീസിന് വ്യക്തമായത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം കൈമാറിയത്. ഈ 60 പേരെയും ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത് വാഗമൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ സംഘാടകരായ 9 പേർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ 9 പേരെന്ന് പറയുന്നത് പ്രാദേശികമായി അവിടെ ഉള്ളവർ തന്നെയാണോ അതോ പുറത്തു നിന്നുള്ളവരാണോ? ഈ കസ്റ്റഡിയിലായവരുടെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അപ്പൊ ഈ റിസോർട്ട് ഉടമ അടക്കമുള്ളവർക്കെതിരെ കേസുണ്ടാകുമോ? ഈ പിടിയിലായ 9 പേരും ബാക്കി 60 പേരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രാദേശികമായിട്ടുള്ള ആളുകളല്ല. ഇടുക്കിക്ക് പുറത്ത് വാഗമണ് പുറത്തു നിന്നുള്ളവർ എത്തിയാണ് ഈ പാർട്ടി സംഘടിപ്പിച്ചതും ഈ പാർട്ടിയിൽ പങ്കെടുത്തതും പുറത്തു നിന്നുള്ളവരാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിവരം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഈ 9 പേര് സമാനമായി ഇത്തരത്തിൽ ഗ്രൂപ്പ് ചാറ്റിലൂടെയാണോ ഈ വിവരങ്ങൾ പങ്കുവച്ച് നടക്കുമ്പോഴുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. സ്വാഭാവികമായും റിസോർട്ട് ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുക്കും. റിസോർട്ട് ഉടമ നിലവിലുള്ളവരാണ്. ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഇയാൾക്കെതിരെയും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ മയക്കുമരുന്ന് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് എത്തിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും തേടുന്നത്. ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് അറിയാനുള്ള ചോദ്യം ചെയ്യലും പ്രതികളിൽ നിന്നുള്ള ചോദ്യം ചെയ്യലും തുടരുകയാണ്. ശരി, നവീൻ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്. വാഗമണ്ണിലെ റിസോർട്ടിൽ ഈ കഴിഞ്ഞ ദിവസം നർക്കോട്ടിക് സെൽ നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തവരിൽ 25 സ്ത്രീകളും അടങ്ങുന്നു. 9 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അവരാണ് ഇതിന്റെ പ്രധാന ആസൂത്രകർ. അവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. നവമാധ്യമങ്ങളിലൂടെയൊക്കെ കൂട്ടായ്മ ഒരുക്കി, അവിടെ നിശാപാർട്ടി ഒരുക്കുക, അവിടെ മാരകമായ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുക. ആദ്യത്തെ സംഭവമല്ല, നേരത്തെ ഇത്തരം നിശാപാർട്ടികൾ
താക്കീത് ചെയ്ത് വിട്ടയച്ചു. പക്ഷേ ഇപ്പോൾ സി പി യുടെ മുൻ പ്രാദേശിക നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വ്യക്തിയുടെ ഉടമയുടെ പേരിലുള്ള റിസോർട്ടിൽ നടത്തിയ ഈ നടപടിയിൽ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് തിരുവനന്തപുരത്തേക്കാണ്. നേരത്തെ സുനിൽ വിശദീകരിച്ചത് കർഷക സമരത്തിൻ്റെ കാര്യമാണ്. കേരളവും ഈ കർഷക സമരത്തിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള നിലപാടിനും നിയമപ്രാബല്യം തേടുകയാണ്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഒരു മണിക്കൂർ ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഗവർണറോട് ശുപാർശ നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുക്കാൻ ഇന്നും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ആർ അജയഘോഷാണ്. അജയഘോഷ്, ആദ്യം ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഏറ്റവും മുതിർന്ന ഒരു അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു, അദ്ദേഹം പിന്നീട് ബാക്കിയുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഇത് ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇതിൻ്റെ സമയക്രമം എങ്ങനെയാണ്? ഇതിൻ്റെ കോവിഡ് പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണ്? പി ജി, നമ്മൾ ഈ കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും, അതായത് ഈ വിജ്ഞാപനം വന്ന ദിവസം മുതൽ നമ്മൾ നമസ്തെ കേരളത്തിൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ് ആ അതിൻ്റെ ഒരു മറ്റൊരു സുപ്രധാന ഘട്ടം എന്ന് തന്നെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നിപ്പോൾ പൂർണ്ണമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യം തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അതാത് ഹാളുകൾ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളിനോടൊപ്പം ഏറ്റവും അടുത്ത ബന്ധുവോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും അടുത്ത ഒരാളോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഒറ്റ ഒരാൾക്ക് മാത്രമാണ് ഈ ഹാളിലേക്ക് പ്രവേശനമുള്ളത്. എല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് അണിഞ്ഞിരിക്കണം, മറ്റ് പ്രോട്ടോക്കോളുകൾ എല്ലാം പാലിക്കണം. ഒരു തരത്തിലുള്ള ആൾക്കൂട്ടമോ ആഹ്ലാദ പഠനമോ ഒന്നും തന്നെ ഈ സത്യപ്രതിജ്ഞ ഹാളിന് സമീപത്തോ മറ്റ് സ്ഥലങ്ങളിലോ നടത്താനും പാടില്ല. അതാണ് ആദ്യത്തെ കർശന നിർദ്ദേശം. ഇതിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എല്ലാം പോയ വർഷങ്ങളിലൊക്കെ പോലെ ഉള്ളത് തന്നെയാണ്. 11:30 കോർപ്പറേഷനിൽ, ബാക്കി എല്ലാ സ്ഥലത്തും 10 തുടങ്ങും. അതാത് വർണ്ണാധികാരികളാണ് അതാത് സ്ഥലങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ക്രമമായിട്ട് ഓരോരുത്തർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 11:30 കോർപ്പറേഷനുകളിൽ കളക്ടർമാരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും. അതും ഇതേ രീതിയിൽ തന്നെയാണ്. ആദ്യ യോഗം ആ ഏറ്റവും മുതിർന്ന അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിരിയും. അതാണ് ഇന്നത്തെ ചടങ്ങുകൾ. എല്ലാം പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും നടത്തുക. അജയഘോഷിൻ്റെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഒരു മണിക്കൂർ ചേരും. കർഷക ബില്ലിന് എതിരെ സംസ്ഥാനം പ്രമേയം പാസ്സാക്കുമെന്ന് മാത്രമല്ല, അത് നിരാകരിക്കാൻ കൂടി തീരുമാനമെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു അംഗമായ ഒ രാജഗോപാൽ ഒഴികെ ബാക്കി എല്ലാ അംഗങ്ങളും ഈ നിയമത്തിന് എതിരാണ്. അപ്പോൾ എന്നേക്കായിരിക്കും ഇതിൻ്റെ തീയതി? എന്തായിരിക്കണം ശുപാർശ? ഇന്ന് രാവിലെയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗം മറ്റന്നാൾ 23 ബുധനാഴ്ച നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഒരു മണിക്കൂർ നേരത്തേക്ക് വിളിച്ചു ചേർക്കണമെന്നാണ് ഗവർണറോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ഇതിൽ കക്ഷി നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഈ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ, കർഷക നിയമ ഭേദഗതിക്കെതിരെയുള്ള ഒരു പ്രമേയം പാസ്സാക്കും. ഒപ്പം തന്നെ ഈ നിയമം തന്നെ നിരാകരിക്കുന്ന നിരാകരണ പ്രമേയവും കൂടി പാസ്സാക്കാനുള്ള സാധ്യതയാണുള്ളത്. അക്കാര്യത്തിൽ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമാകും. ഇപ്പോൾ തന്നെ വിവിധ കർഷക സംഘടന നേതൃത്വത്തിൽ സംസ്ഥാനത്തും ദില്ലി നടക്കുന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ആ സത്യാഗ്രഹ പന്തലിലേക്ക് 23 മുഖ്യമന്ത്രി എത്തി സമരം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു നിയമസഭാ സമ്മേളനം കൂടെ ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാന നീക്കം ഒരു ഇടതുപക്ഷ സർക്കാർ നടത്തിയിരിക്കുന്നത്. അന്ന് ഈ നിയമസഭാ സമ്മേളനം ഈ പ്രമേയങ്ങൾ പാസ്സാക്കിയതിന് ശേഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മുഴുവൻ MLA ഈ സമരസ്ഥലത്തേക്ക് എത്തി ഈ പ്രതിഷേധം ഒന്നുകൂടി ഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഒ രാജഗോപാൽ ഒരു കക്ഷി BJP പ്രതിനിധിയാണ്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. എന്തായാലും അദ്ദേഹം ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഇതിനെ എതിർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. PG ശരി, അജയഘോഷാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ലുലു മോളിൽ യുവനടി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ നടിയും കുടുംബവും പ്രതികളോട് ക്ഷമിച്ചു എന്ന് പരസ്യമായി പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ ക്ഷമിച്ച് ഒഴിവാക്കാവുന്ന ഒരു നിയമ നടപടിയല്ല ഇന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രണ്ട് യുവാക്കളും കർശനമായ നിയമ നടപടികൾക്ക് വിധേയരാകും. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട ചില വാർത്തകൾ മധ്യകേരളത്തിൽ നിന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അഭിലാഷി നായർ ചേരുന്നു. അഭിലാഷ്, ഷോപ്പിംഗ് മാളിൽ വെച്ച് നടി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് മാപ്പ് നൽകുന്നു എന്ന് നടി പരസ്യമായി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. നടിയുടെ കുടുംബവും അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ
ഈ പെരിന്തൽമണ്ണ സ്വദേശികളായ രണ്ട് യുവാക്കളും പോലീസ് കസ്റ്റഡിയിലാണ്, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ കേസുമായി മുന്നോട്ട് തന്നെയല്ലേ? കാരണം ഈ ഇവർ മാപ്പ് അപേക്ഷിക്കുകയും അവർ ക്ഷമിക്കുകയും ചെയ്താൽ നിയമ നടപടി ഇല്ലാതാവില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. അപ്പോൾ എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക, മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? സുരേഷ്, വളരെ അസാധാരണമായ സംഭവമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്നലെ ഉണ്ടായത്. പ്രതികൾ കീഴടങ്ങാനായി ഇന്നലെ എറണാകുളത്തേക്ക് വരികയായിരുന്നു. അതിനു മുമ്പ് പ്രതികളെ പോലീസ് വഴിയിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഈ നടി ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പേർക്കും തൻ മാപ്പ് നൽകുന്നു, തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് നടി വിശദീകരിച്ചത്. ഈ പ്രതികളുടെ കുടുംബങ്ങളുടെ അടക്കമുള്ള ആകുലത താൻ ഉൾക്കൊള്ളുന്നു എന്നും അവർ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അത്തരമൊരു വിശദീകരണം കൊണ്ടോ അത്തരമൊരു മാപ്പ് നൽകൽ കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. കാരണം ഇത് പോലീസ് സ്വമേധയാ എടുത്ത കേസാണ്. ആദ്യഘട്ടത്തിൽ നടി ഇൻസ്റ്റാഗ്രാമിൽ ഈ തൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ച സാഹചര്യത്തിൽ പോലീസ് എടുത്ത കേസാണ്. മാത്രമല്ല സംസ്ഥാന വനിതാ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. വനിതാ കമ്മീഷൻ നിർദ്ദേശവും കേസെടുക്കാൻ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് ഈ നടിയുടെ അമ്മയിൽ നിന്ന് പോലീസ് ഒരു പരാതി എഴുതി വാങ്ങിയത്. പക്ഷേ ആ പരാതി കുടുംബം പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ കേസ് ഇല്ലാതാകുന്നില്ല, നടപടികളുമായി തന്നെ പോലീസിന് മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ രണ്ടുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. അവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ചോദ്യം ചെയ്യൽ വിശദമായി പൂർത്തിയാവുകയാണ്. ഇന്നലെ വൈകിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 7 മണിയോടുകൂടി അവർ കീഴടങ്ങുമെന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരം. തുടർന്ന് സമയം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവർ കോയമ്പത്തൂർ മേഖലയിലായിരുന്നു മാറി നിന്നിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ രാത്രി 10 മണിക്കടുത്താണ് അവരെ കളമശ്ശേരിക്ക് തൊട്ട് മുമ്പ്, ഈ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവരെ മറ്റൊരു കേന്ദ്രത്തിൽ ആലേക്ക് കൊണ്ടുപോയി ഇന്നലെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാകും. മറ്റ് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. കുടുംബം ആവശ്യപ്പെടുന്ന പോലെ ഈ പരാതി പിൻവലിക്കുന്ന സാഹചര്യത്തിൽ കേസ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. സുരേഷ്, അഭിലാഷ, മറ്റൊരു പ്രധാനപ്പെട്ട കേസ് ഈ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച 6-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച കുമാരി എന്ന വീട്ടുവേലക്കാരിയുടെ മരണത്തിൽ ഈ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അഡ്വക്കേറ്റ് ഇംതിയാസിനെതിരെ കേസെടുത്തിരുന്നു. അദ്ദേഹം ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ആ കേസിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? സുരേഷ്, അഡ്വക്കേറ്റ് ഇംതിയാസ് ഈ കുമാരിയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. പോലീസ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ നടത്തിയപ്പോഴാണ് അദ്ദേഹം എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും ഈ വീട്ട് ജോലിക്കാരിയായ തമിഴ്നാട്ടിലെ കടലൂർ സ്വദേശിയായ കുമാരിയെ തൻ്റെ വീട്ടിൽ തടഞ്ഞു വെച്ചിട്ടില്ല എന്നുമായിരുന്നു ഇംതിയാസിൻ്റെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ ഇത് തുടക്കം മുതൽ തന്നെ തള്ളുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ വാദം അനുസരിച്ച് ഈ കുമാരി നാട്ടിലേക്ക് മടങ്ങി പോകണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ മുൻകൂറായി നൽകിയിരുന്ന 10,000 രൂപ തിരിച്ചു നൽകണം എന്ന് ഇംതിയാസ് ആവശ്യപ്പെട്ടു. അത് നൽകുവാൻ കുമാരിയുടെ പക്കൽ ആ സമയത്ത് പണം ഉണ്ടായിരുന്നില്ല. അവരുടെ ബന്ധുക്കളടക്കം തന്നെ ഫോണിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഇംതിയാസിനെ അടക്കം വിളിച്ചു എന്നാണ് പോലീസിൻ്റെ വാദം. ആ സാഹചര്യത്തിൽ കുമാരി രക്ഷപ്പെടുന്നതിന് വേണ്ടി 6-ാം നിലയിൽ നിന്നും സാരി കെട്ടി താഴോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർ താഴെ വീണ് പരിക്കേക്കുകയായിരുന്നു. ഈ മാസം 6-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ ചികിത്സയ്ക്ക് ശേഷം അവർ മരിക്കുകയായിരുന്നു. ഏതായാലും ഇംതിയാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ നിന്ന് വിധി പറയുകയാണ്. കേസിൽ ഏറ്റവും നിർണായകമാണ്. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഇവരെ ആശുപത്രിയിലാക്കുന്ന സമയത്തൊക്കെ ഇംതിയാസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് പോലീസ് തുടർ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ഇംതിയാസ് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒളിവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ സെഷൻസ് കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചത്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ കോടതിയുടെ തീർപ്പറിയാനാകും. സുരേഷ്, അഭിലാഷ, വ്യാഴം വെള്ളി ദിവസങ്ങൾ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ഇന്ന് വീണ്ടും 10 മണിക്ക് ED ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു, പല രേഖകളും സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു വസ്തുതാ പരിശോധന കൂടി നടത്തിയതിന് ശേഷമുള്ള 3-ാം ദിവസത്തെ ചോദ്യം ചെയ്യലാണ്. ഇന്ന് എത്ര നിർണായകമാണത്? സുരേഷ്, 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ സംബന്ധിച്ചു, അദ്ദേഹത്തിൻ്റെ മറ്റ് ബാങ്ക് സമ്പാദ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അത് സ്വമേധയാ രവീന്ദ്രനെ വിശദീകരിക്കാനുള്ള ഒരു അവസരം ED നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 2-ാം ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വിവരങ്ങളിലൊക്കെ ED കടന്നത്. പ്രത്യേകിച്ചും ഈ സ്വപ്ന സുരേഷ്, ശിവശങ്കർ എന്നിവരുമായി സുരേന്ദ്രനുള്ള അടുപ്പം, ഇവരുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങളടക്കം തന്നെ ആ ഘട്ടത്തിൽ
ചോദിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗിക അടുപ്പത്തിനപ്പുറത്തേക്ക് മറ്റൊരു ഇടപാടും തനിക്കില്ലായിരുന്നു എന്ന ഒരു നിലപാട് തന്നെയാണ് സിഎം രവീന്ദ്രൻ ആ ഘട്ടത്തിലെല്ലാം തന്നെ സ്വീകരിച്ചത്. ആ മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ബാങ്ക് ഇടപാടുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ, ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അടക്കം തന്നെ ഇഡിയുടെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരണം തേടിയിരുന്നു. രവീന്ദ്രൻ്റെ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ വിശദീകരണം വീണ്ടും പരിശോധിച്ച ശേഷം, രണ്ട് ദിവസത്തെ ഇടവേളയിൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും ഇന്ന് ഹാജരാകുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകുവാനാണ് സിഎം രവീന്ദ്രൻ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടികളുമായി ഇഡി ഈ കേസിൽ മുന്നോട്ട് പോകുമോ, രവീന്ദ്രനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ചെറിയ സംശയങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. 3-ാം ദിവസമാണ് രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ഇപ്പോഴും ഇഡി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, അഭിലാഷ, ലൈഫ് മിഷൻ ക്രമക്കേടിൽ CBI FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ പോയിരുന്നു. FIR റദ്ദാക്കണമെന്നുള്ള സർക്കാരിന്റെ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരികയാണ്. സന്തോഷ് ഈപ്പനും സമാനമായ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു തീർപ്പ് ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ടോ? സുരക്ഷ, ഈ കേസിലൊരു തീർപ്പ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ലൈഫ് മിഷനിൽ CBI FIR റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. സംസ്ഥാന സർക്കാർ പ്രധാനമായും പറയുന്നത് ഇതൊരു ഒരു ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ സ്വീകരിച്ചതാണ്, ഇത് വിദേശത്തു നിന്നും ഈ സംഭാവന സ്വീകരിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ലംഘനം എന്ന് വ്യാഖ്യാനിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ CBIയുടെ പ്രാഥമിക കണ്ടെത്തൽ ശരിയല്ല. CBIയുടെ അന്വേഷണവും മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ CBIയുടെ FIR റദ്ദാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. CBI ആകട്ടെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ ഉള്ളതിനാൽ, പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിന് തങ്ങൾക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ മുതൽ, ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം ആ സ്റ്റേ റദ്ദാക്കണം പിൻവലിക്കണമെന്ന് നേരത്തെ തന്നെ CBI ആവശ്യപ്പെട്ടതാണ്. മാത്രവുമല്ല, ഈ FIR റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിറ്റ് ആക്ക് ഉടമ സന്തോഷ് ഈപ്പനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാത്രവുമല്ല, ഹൈക്കോടതി ക്രിസ്മസ് അവധിക്കായി അടുത്ത ദിവസം പിരിയുകയാണ്. അതിനു മുമ്പ് ഈ കേസ് അടിയന്തരമായി വീണ്ടും ബെഞ്ചിലേക്ക് വരികയാണ്. ഏതായാലും ഒരു തീർപ്പിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തങ്ങളുടെ നേരത്തെയുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നത്തേക്ക് ഈ കേസിലൊരു വിധി ഉണ്ടാകുമെന്ന കാര്യത്തിലും ഇന്ന് വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, ശരി, അഭിലാഷാണ് 3-4 പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടനിലടക്കമുണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം, കോവിഡിൻ്റെ 2-ാം വരവ്, കേരളത്തിലാണെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെന്ത് സംഭവിക്കുമെന്നറിയാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ദിവസമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച പല ഉദ്യോഗസ്ഥർക്കും കോവിഡ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനെ തുടർന്ന് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലടക്കം ആരോഗ്യവകുപ്പ് കർശന നിലപാടെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വിധേയരായ എല്ലാവരും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. പ്രത്യേകിച്ച് രോഗലക്ഷണമുള്ളവർ. ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് ജോലിയിലുണ്ടായിരുന്നവരിൽ ചിലർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായതോടെ നടത്തിയ PCR പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരെയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ ജില്ലാ ആരോഗ്യവകുപ്പിന് കൈമാറണം. ഇവർക്കെല്ലാം സർക്കാർ ചെലവിൽ പരിശോധന നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്ന പല പ്രമുഖ നേതാക്കളും രോഗബാധിതരായതോടെ സമ്പർക്കത്തിൽ വന്നവരും വോട്ടർമാരുമടക്കം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംശയം തോന്നുന്ന എല്ലാവരും ടെസ്റ്റിന് വിധേയമാകണമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശോധിക്കാതിരിക്കരുത്. പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നാടിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. രോഗവ്യാപനം തീവ്രമാകുമെന്ന് കരുതിയ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ രോഗബാധ നിയന്ത്രിക്കാനായെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്തും ആഹ്ലാദ പ്രകടനങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടത് തിരിച്ചടിയാകുമെന്ന കടുത്ത ആശങ്കയുണ്ട് ആരോഗ്യവകുപ്പിന്. ഇനിയുള്ള ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കൂടിയാൽ അത് തിരഞ്ഞെടുപ്പ് കാലത്തെ കരുതലിൽ വന്ന വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും. ചികിത്സ ഉറപ്പിക്കുന്നതിനൊപ്പം മരണനിരക്ക് കുറച്ചു നിർത്താനാണ് കൂടുതൽ ശ്രദ്ധ നൽകുക. രോഗവ്യാപനം എത്രത്തോളം തീവ്രമാകുമെന്ന് പറയാനാകാത്ത അവസ്ഥയിൽ പ്രതിരോധ നടപടികളും ചികിത്സാ സംവിധാനങ്ങളും പരമാവധി ശക്തിപ്പെടുത്തുകയാണ് ആരോഗ്യവകുപ്പ്. ഇനിയുള്ള 2 ആഴ്ച അതിനിർണായകമെന്ന് ചുരുക്കം. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നീണ്ട 9 മാസത്തെ അടച്ചിടലിന് ശേഷം തുറന്ന പൊന്മുടിയുടെ ആ മനോഹാരിത പകർത്തുന്നതിന് വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം നടത്തിയ ഒരു യാത്രയാണ് ഇനി ആ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും പൊന്മുടിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും അവസാനത്തെ ടൗണായ വിതുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഏകദേശം 21 കിലോമീറ്റർ കഴിഞ്ഞാൽ പൊന്മുടിയായി. ലേഖിംഗ് സമയം
ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ മാസ്കും സാനിറ്റൈസറും ഒക്കെയായി പൂർണ്ണമായ ജാഗ്രതയിൽ വേണം ഉള്ളിലേക്ക് കടക്കാൻ. ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ, മഞ്ഞുമൂടിയ ചെറുകുന്നുകൾ, കണ്ടത് പുതിയൊരു പൊന്മുടിയായിരുന്നു. മരം കോച്ചുന്ന തണുപ്പും ചുഴറ്റിയടിക്കുന്ന തണുത്ത കാറ്റും അടച്ചിടൽ പൊന്മുടിയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. കാറ്റിന്റെ തീവ്രതയിൽ ഞങ്ങളുടെ ക്യാമറയും പലവട്ടം ആടിയുലഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലുള്ള ഈ ഭൂമിക അത്രമേൽ ആകർഷിക്കുകയാണ് ഓരോരുത്തരെയും. ആ ആവേശം തന്നെയാണ് സഞ്ചാരികളുടെ മുഖത്തും. ഓൺലൈൻ ക്ലാസ്സിലെ മടുപ്പ് മാറ്റാനെത്തിയവർ റിലാക്സിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോൾ നല്ല സന്തോഷമായി. ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നപ്പോൾ ആ പ്രഷറൊക്കെ ഒന്ന് മാറി. വീട്ടിലിരുന്ന് ബോറടിച്ചവർ ഇവിടുത്തെ കാറ്റും അന്തരീക്ഷവും ഒക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട് മനസ്സിന് തന്നെ ഒരു കുളിർമ ഉണ്ടായി. നീണ്ട കാലത്തിന് ശേഷം ട്രാവൽ ബ്ലോഗിന്റെ പുതിയ പതിപ്പ് ചെയ്യാനെത്തിയവർ വെൽക്കം 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 ബാക്ക്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പൊന്മുടിയിലാണ്. എല്ലാവരും കാത്തിരുന്നത് പൊന്മുടി വീണ്ടും തുറക്കുന്ന ദിവസത്തിന് വേണ്ടി. ഇറ്റ് വാസ് ദ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദൻ ഐ പ്രേ ടു ഗോഡ്. നമ്മൾ ഇപ്പോ പൊന്മുടിയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ്. ഇവിടെ ഇത്രയും നാളത്തെ അടച്ചിടലിന് ശേഷം ഇവിടെ എത്തിയതിന്റെ സന്തോഷമാണ് ഈ സഞ്ചാരികളുടെ എല്ലാം മുഖത്ത് നമ്മൾ കാണുന്നത്. ആ സന്തോഷമാണ് ഇവർ നമ്മളുമായി പങ്കുവച്ചത്. കോവിഡ് സ്ഥിരീകരിച്ചാൽ രോഗവ്യാപനം നിയന്ത്രിക്കാനാവില്ലെന്ന വനം സംരക്ഷണ സമിതിയുടെ ആശങ്കയാണ് പ്രവേശനം വൈകാൻ കാരണം. അതുകൊണ്ട് തന്നെ അത്രമേൽ ജാഗ്രത പാലിക്കുന്നു ഇവർ ഓരോരുത്തരും. കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത അല്പം കുറഞ്ഞു എന്നത് കണക്കിലെടുത്താണ് ഞങ്ങൾ ഇക്കോ ടൂറിസം തുറന്നത്. പൊന്മുടി വീണ്ടും തുറന്നതോടെ കച്ചവടക്കാരുടെയും ജീവനക്കാരുടെയും മുഖത്ത് പ്രതീക്ഷ. വളരെ സന്തോഷമുണ്ട് തുറന്നതിൽ. ഞങ്ങളെ ബുദ്ധിമുട്ട് മാറി കിട്ടും. ഈ ഗസ്റ്റുകളില്ലെങ്കിൽ ഇവിടുത്തെ ജീവിതമില്ല ഞങ്ങൾക്ക്, കാരണം പണിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെലവിന് കിട്ടും എന്നുള്ള ധൈര്യം ഉറപ്പായി. നിങ്ങളുടേത് മാത്രമല്ല ഞങ്ങളുടേത് കൂടിയാണ് ഈ ഭൂമികയെന്ന് ഓർമ്മിപ്പിച്ച ചിലരുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുതെന്ന് പറയാതെ പറഞ്ഞ ചിലർ. അവരും പൊന്മുടിയുടെ അവകാശികളാണ്. അടച്ചിടൽ കാലം പൊന്മുടിയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. പൊന്മുടിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും സാൻഡ്ര മരിയ, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളമേറെ ചർച്ച ചെയ്ത സിസ്റ്റർ അഭയുടെ കൊലപാതക കേസിന്റെ വിധി നാളെ പറയും. അഭയ കൊല്ലപ്പെട്ട് 28 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന നിർണായക വിധി. തിരുവനന്തപുരം CBI പ്രത്യേക കോടതി പറയുന്നത് രഹസ്യമൊഴി നൽകിയ സാക്ഷി ഉൾപ്പെടെ കൂറുമാറിയ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകം. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന് എഴുതിത്തള്ളിയ സിസ്റ്റർ അഭയുടെ മരണം കൊലപാതകമെന്ന് തെളിയിച്ചത് CBI ആണ്. 1992 മാർച്ച് 27 കോട്ടയം പയസ്റ്റന്ത് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CBI കേസ് ഏറ്റെടുത്തെങ്കിലും 16 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതുർക്കയിൽ, സിസ്റ്റർ സഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം അഭയ കണ്ടതിനെ തുടർന്ന് കൊലപ്പെടുത്തി കിണറ്റിലിട്ടുവെന്നാണ് CBI കേസ്. അഭയയുടെ ഇൻക്വസ്റ്റിൽ കൃത്രിമം കാട്ടിയ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിനെയും 4ാം പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ചു. CBI കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പേ അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തു. തുടരന്വേഷണത്തിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് മുൻ DYSP സാമുവലിനെയും പ്രതിയാക്കി. മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിനെയും CBI കോടതിയും പ്രതി ചേർത്തു. സാമുവൽ മരിച്ചതിനാൽ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. ഫാദർ ജോസ് പുതുർക്കയിലെയും KT മൈക്കിളിന്റെയും വിടുതൽ ഹർജി പരിഗണിച്ച് പ്രതിസ്ഥാനത്തു നിന്നും കോടതി ഒഴിവാക്കി. കഴിഞ്ഞ വർഷം August 26 ആരംഭിച്ച വിചാരണ പല പ്രാവശ്യം തടസ്സപ്പെട്ടു. വിചാരണ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സുപ്രീം കോടതി വരെ സമീപിച്ചു. വിചാരണ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരം CBI കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. പ്രോസിക്യൂഷൻ 49 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ രഹസ്യമൊഴി നൽകിയ സാക്ഷി ഉൾപ്പെടെ 8 പേർ കൂറുമാറി. 3ാം സാക്ഷി രാജുവിന്റെ മൊഴിയാണ് നിർണായകം. അഭയ കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ കോൺവെന്റിൽ മോഷണത്തിനായി കയറിയപ്പോൾ പ്രതികളെ കോൺവെന്റിനുള്ളിൽ കണ്ടിരുന്നുവെന്നാണ് രാജുവിന്റെ മൊഴി. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് CBI കോടതിയിൽ നിരത്തിയത്. കന്യാത്വം തെളിയിക്കാൻ സിസ്റ്റർ സെഫി ശസ്ത്രക്രിയ നടത്തിയതടക്കം ഫോറൻസിക് ഡോക്ടർമാർ മൊഴി നൽകി. പ്രതിഭാഗത്തുനിന്നും സാക്ഷികളാരും ഉണ്ടായിരുന്നില്ല. ഈ മാസം 10 കേസിൽ വാദം പൂർത്തിയായത്. CBI കോടതി ജഡ്ജി K സനൽകുമാറാണ് വിധി പറയുന്നത്. അഭയ കൊല്ലപ്പെട്ട് 28 വർഷങ്ങൾക്ക് ശേഷം വിധി വരുമ്പോൾ മകളുടെ നീതിക്ക് വേണ്ടി പോരാടിയ ഐക്കരക്കുന്നിൽ തോമസും ഭാര്യ ലീലാമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. K അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അഭയ കേസിൽ ഏറ്റവും നിർണായകമായത് 3ാം സാക്ഷിയായ അടക്കരാജുവിന്റെ മൊഴിയാണ്.
അടക്ക രാജു ഒരു മാധ്യമത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അടക്ക രാജു ആ മൊഴിയിലെന്ന് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം വളരെ നിർണായകമായി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട്. ഒന്ന്, ഈ കേസിൻ്റെ സാക്ഷിസ്ഥാനത്ത് നിന്ന് പിന്മാറാൻ, മൊഴി മാറ്റി പറയാൻ അടക്ക രാജുവിന് നേരിടേണ്ടി വന്ന കൊടിയ മർദ്ദനം, പീഡനം, രണ്ട്, അതിനുവേണ്ടി ഉണ്ടായിരുന്ന പ്രലോഭനം, അന്ന് കണ്ടതെന്താണ്? അടക്ക രാജു തന്നെ പറയുന്നു. അഭയ കൊലക്കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി, അല്ലെങ്കിൽ ഈ കേസിലെ ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യത്തിനിടയാക്കിയ സാക്ഷി ശ്രീ രാജു, രാജുവാണ് അവിടെ ആരോ ആ കോൺവെന്റിൽ എത്തിയിട്ടുണ്ട് എന്ന കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി. സംഭവിച്ചതെന്ന് പറയാമോ? അന്ന് സംഭവിച്ചത് ഞാൻ അവിടെ ചെല്ലുന്ന കാലത്ത് പറയുന്നു, ഇങ്ങനത്തെ ഒരാളെ കണ്ടു. ഒന്ന്, രണ്ട്, മൊത്തം രൂപയായിട്ട് ധരിച്ചത് കണ്ടു. ഇത് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരും ഈ പറയുന്ന ഇപ്പൊ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ തന്നെയാണോ കണ്ടത്? പിന്നെ ജോസ് പൂത്രക്കയും പിന്നെ ഈ വലിയ കണ്ണൂർ ഈ കണ്ണുള്ളതിൻ്റെ പേരാണ്, ഓട്ടൂരും പിന്നെ ഇങ്ങനെ സെബി. ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു, അപ്പം താഴെ ഒരു കൊക്കോ നിൽപ്പുണ്ട്. അത് നല്ല പന്തലിച്ച് നിൽക്കുന്ന ഒരു കൊക്കോയാണ്. കൊക്കോ ഇവിടെ അവിടെ നിന്നാലും എനിക്ക് എല്ലാം കാണാം. അത് ആര് നിന്നാലും കാണാം. ഭയങ്കര കാട് പിടിച്ച് കിടക്കണം അതിൻ്റെ കിഴക്കേ സൈഡ്. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കയറാൻ തന്നെയാണ് പറഞ്ഞതാണ്. സത്യമായിട്ടും പറയാം, സത്യം സത്യം തന്നെയായിരിക്കണം, എനിക്കത് നിർബന്ധമുണ്ട്. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കയറാൻ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ ഞാൻ കണ്ടുള്ളൂ. ഒരാളിങ്ങനെ ഇപ്പം കാണിച്ചു, തോർത്തിട്ട് കാണിച്ചില്ലേ, അതുപോലെ തന്നെ വെള്ളത്തുണി. പിന്നെ ഒരാൾ ഇങ്ങനെ പ്രിയ, അത് മൊത്തം കുപ്പായ. ഇത് മാത്രമേ കണ്ടുള്ളൂ. ആ, ഇത് ഞാൻ കണ്ടുള്ളൂ. കണ്ട കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷോ കഴിയുമ്പം മിക്കവാറും ഞങ്ങളായിരിക്കും ഞാൻ വരുന്നത്. അപ്പം ആ വരുന്ന സമയത്ത് ഇവിടെ ബൈക്ക്, കാറുകൾ, അങ്ങനെ പല വണ്ടികളും മഠത്തിൻ്റെ മുന്നിലുണ്ട്. ഇത് ഞാൻ ഈ കുറ്റം ഏക്കണം, എനിക്ക് പറ്റുകയില്ല. ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ എൻ്റെ ഈ കൈക്കകത്ത് വട്ടുവെച്ചിട്ട് മേശപ്പുറത്ത് സ്റ്റൂളെ വെച്ച് എൻ്റെ ഈ കയ്യെ വട്ടുവെച്ചിട്ട് ഈ വട്ടിപ്പുറേ കിഴിഞ്ഞു വന്നു. അത്ര ശോഭകേട് വരെ എന്നെ ചെയ്തു. എൻ്റെ ഈ പെരുവിരലില്ലേ, ഈ പെരുവിരൽ രണ്ടും കൂടെ കൂട്ടിക്കെട്ടും, ബെഞ്ചേ കടത്തും. ബെഞ്ചേ കടത്തിയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, ഇങ്ങനെ പുറകോട്ട് കെട്ടിയിട്ട് ബെഞ്ചിനടിയിൽ കൂടെ കൂട്ടി ഇങ്ങനെ വിരങ്ങ് ഈ അരക്ക് ഇങ്ങനെ ഞെക്കി പിടിക്കും. എന്നിട്ടാണ് ഈ ചൂരവടിക്ക് അടിക്കുന്നത്. ഉള്ളംകാലിനടിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളാണെന്ന് പറയണം. ഞാൻ പറയണം, അത് പറയാനായിട്ട് ഞാൻ ചെയ്തതാണെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ അന്ന് ഈ ജോലി ഉണ്ട് കേട്ടോ, നമ്മൾ ഈ പറഞ്ഞ പോലീസുകാരൻ ജോലിയുണ്ട്. ഈ ജോലിയും ഇവരും എല്ലാം പറഞ്ഞടാ, നിന്റെ പെമ്പറനോത്തിക്ക് ജോലി, നിന്റെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം, നീ പറയുന്ന കാശ് നിനക്ക് ഓഫറാ, അത് ഞങ്ങളെല്ലാം സമ്മതിച്ചെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളുടെ എന്നെ കൊണ്ടുപോയ അതിൽ ഒരു എസ് പി പുണ്ണു പിടിച്ച് വിദേകമെല്ലാം കൂടെ ഏതാണ്ട് പുണ്ണു പോലെയായി. അത് കൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 64 ദിവസം ഞാൻ ആ അവിടെ കിടന്നിട്ട് ഇടികൊണ്ട ഒരാളാണ്. പക്ഷേ ഈ 4-5 കുഞ്ഞുങ്ങളെയായിട്ട് ഞങ്ങളിവിടെ ജീവിച്ച് ഞാനൊരു പോക്കനക്കേടായിട്ട് നടന്നതിൻ്റെ പേരില എനിക്കിതെല്ലാം വന്നെന്നും എനിക്കറിയാം. മൈക്കിൾ സാറാണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ദൈവത്തല്ല ഇതൊക്കെ പറഞ്ഞേ. പുള്ളി നേരം വെളുക്കുമ്പോഴത്തെ ഒരു അൺബാഗ് പോലത്തെ ഒരു സൂക്കേഴ്സുമായിട്ട് വരും. അവിടെ വന്നു, രാവിലെ വന്ന് അവർ 10:30 വരുമ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. എൻ്റെ കാലയിലും കയ്യയിലും ഞാൻ ഏതാണ്ട് വലിയ കുറ്റം ചെയ്ത പോലെയാണ്. എൻ്റെ കാലയിലും കയ്യയിലും വിലം കെട്ടിയിട്ടിരിക്കുക. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ, വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ ഇവരെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് വലിയ ചൂറലുമായിട്ട് എന്നെ ഇട്ട് കണ്ടമാനം തല്ലി വരും. പിന്നെ ഞാൻ അതിനുശേഷം ഇന്ന് വരെ എൻ്റെ കൈകൊണ്ട് ഒരു മുള്ളു സൂചി പോലും എടുത്ത് മാറ്റി വെക്കാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല.
ഞാൻ ചെയ്തിട്ടുമില്ല. ഇന്നും ഞാൻ മരത്തെ കയറി തന്നെയാണ് ജീവിക്കണം. ഇവരൊക്കെ ശിക്ഷ കിട്ടണം. കാരണം എന്നാലേ ആ കുഞ്ഞിന്, എൻ്റെ മകളുടെ പ്രായം കാണുകയുള്ളൂ, ആ കുഞ്ഞിന് നീതി ലഭിക്കണം. അവർ നല്ല രീതിയിൽ അവിടെ ശാന്തിയായിട്ട് അവർ കിടക്കണം. ഇദ്ദേഹം അടക്കാരാജു എന്നാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. മോഷ്ടാവാണ്, അങ്ങനെ തന്നെ പറയണം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല. ഒന്നര വർഷക്കാലം ക്രൈംബ്രാഞ്ച് ഇദ്ദേഹമാണ് അഭയെ കൊന്നതെന്ന് പറഞ്ഞ് ഒന്നര വർഷക്കാലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. ക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളാണ്. പക്ഷേ സി ബി ഐ കണ്ടെത്തിയതിലൂടെ, സി ബി ഐ ആണ് അദ്ദേഹം അല്ല ഈ കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് കണ്ടെത്തി. ഏതായാലും ഇദ്ദേഹം ഉറ്റുനോക്കുന്നു ഈ വിധി എന്താണെന്ന്. കോട്ടയത്ത് നിന്നും ജി കെ പി വിജേഷിനൊപ്പം ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സത്യത്തിൽ ഈ 3 പതിറ്റാണ്ടോളം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഇടയിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ നിരവധിയാണ്. വർഷങ്ങൾ നീണ്ട അഭയകേസിൻ്റെ അന്വേഷണത്തിനും നിയമപോരാട്ടത്തിനും ഇടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസിൻ്റെ സർവീസിൽ നിന്ന് പെട്ടെന്നുള്ള രാജിയായിരുന്നു. കേസിൽ പിന്നീടുള്ള അന്വേഷണത്തിൽ നിർണായകമായതും ഈ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തലുകൾ തന്നെയാണ്. 1992 മെയ് 18 അഭയ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉത്തരവിട്ടത്. കേസ് ഏറ്റെടുത്ത സി ബി ഐ കൊച്ചി യൂണിറ്റ് DYSP വർഗീസ് പി തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ആത്മഹത്യ എന്ന് വിധിയെഴുതിയ കേസിൽ ഞെട്ടിക്കുന്നതായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ. അഭയുടെ മരണം കൊലപാതകമാണ്, കേസ് ഡയറിയിൽ കൊലപാതകമെന്നും രേഖപ്പെടുത്തി. പക്ഷേ അപ്രതീക്ഷിതമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വർഗീസ് പി തോമസ് 1994 ജനുവരി 19 സർവീസിൽ നിന്നും രാജിവെച്ചു. തുടർന്ന് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ച് ചില വെളിപ്പെടുത്തലുകൾ. അന്വേഷണത്തിൽ കണ്ടെത്തിയ നിഗമനങ്ങൾക്കെതിരായി അഭയുടെ മരണം ആത്മഹത്യയാക്കണമെന്ന് അന്നത്തെ സി ബി എസ് പി ത്യാഗരാജൻ ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങാതെ വന്നപ്പോൾ പീഡിപ്പിച്ചു. സമ്മർദ്ദങ്ങൾ സഹിക്കാതെ വന്നതോടെയായിരുന്നു രാജിയെന്നും വെളിപ്പെടുത്തൽ. സഭയുടെ കോൺവെന്റിന് ഉള്ളിൽ കന്യാസ്ത്രീ കോൺവെന്റിൻ്റെ കിണറ്റിൽ മരിച്ചു കിടക്കുന്നതെന്ന് പറയുന്നത് അത് അസാധാരണ സംഭവമാണ്. അപ്പോൾ അത് പിന്നെ ഒരു സഭയുടെ ആകപ്പാടെയുള്ള ഇമേജിനെ ബാധിക്കും. പിന്നെ പല ഇഷ്യൂസും അതിൽ വരും. അന്ന് സർവീസിൽ നിന്നും രാജിവെച്ചത് മുതൽ പത്തനംതിട്ടയിലെ പ്രമാണത്തെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് വർഗീസ് പി തോമസ്. കൊലപാതകമാണെന്ന് തെളിയുമെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഉത്തമ വിശ്വാസം. പിന്നെ കോടതിയുടെ അത് ഈ തെളിവുകളെ ഓവറോൾ അസസ്മെൻറ്റിൽ ആണല്ലോ ഒരു തീരുമാനത്തിലെത്തേണ്ടത്. വർഷങ്ങൾക്ക് ശേഷം അഭയ കേസിൽ നാളെ വിധി വരുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് ശിക്ഷ കിട്ടിയാൽ അത് ഈ മുൻ സി ബി ഐ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തലുകൾ സ്വാധൂകരിക്കുന്നതാവും. ഒപ്പം 9 വർഷം ബാക്കിയാക്കിയുള്ള വർഗീസ് പി തോമസിൻ്റെ രാജിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയവർക്കുള്ള മറുപടിയും. പ്രസാദ് ഉടുപ്പത്തിനൊപ്പം ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. അങ്ങനെ പറഞ്ഞു തീരാൻ കഴിയാത്തത്ര ഏടുകൾ പിന്നിട്ടാണ് അഭയ കേസിൻ്റെ വിധി നാളെ വരുന്നത്. തീർച്ചയായിട്ടും അഭയയുടെ മാതാപിതാക്കൾ നടത്തിയ നിയമപോരാട്ടം, ജോമോൻ പുത്തുമ്പരക്കൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ നടത്തിയ ധീരമായ മുന്നോട്ടുള്ള യാത്ര, വർഗീസ് പി തോമസിനെ പോലെ അപൂർവം ചിലരെങ്കിലും അടക്കരാജുവിനെ പോലെയൊക്കെ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഉറച്ചു നിന്നത്, അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് 28 വർഷത്തിന് ശേഷം ഈ കേസിൽ ഉത്തരവുണ്ടാകാൻ പോകുന്നതുകൊണ്ട് രാജ്യം ഉറ്റുനോക്കുന്ന വിധി നാളെ അറിയാം. നാളെ രാവിലെ നമ്മൾ വളരെ വിശദമായി ഈ കാര്യങ്ങളുടെ പശ്ചാത്തലം പ്രതിപാദിക്കുന്നതായിരിക്കാം. അഭയ കേസിലെ പല നിർണായകമായ വിവരങ്ങളും പുറത്തുവരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദ്യകാലത്ത് 25 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത അന്വേഷണം എന്ന പരിപാടിയിലൂടെയാണ്. അതടക്കമുള്ള വിശദാംശങ്ങൾ നാളെ തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിനെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. കോൺഗ്രസിൻ്റെ നേതാവിനെ പോലും ലീഗാണോ തീരുമാനിക്കുന്നതെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതേ ഭാഷയിൽ ബി ജെ പി ഏറ്റെടുത്തതോടുകൂടി ശക്തമായ വിമർശനവുമായി ലീഗ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ സമസ്ത ഇക്കാര്യത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെ വിമർശിച്ചിരിക്കുകയാണ്. ബി ജെ പിക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കുന്നതിന് ചെയ്യുന്നതിന് സി പി എം ആ ദൗത്യം ഏറ്റെടുക്കരുത്, മുഖ്യമന്ത്രി ആ ദൗത്യം ഏറ്റെടുക്കരുത് എന്നുള്ളതാണ് അവരുടെ വിമർശന മുഖപത്രത്തിൽ. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ലീഗിൻ്റെ മറുപടിയെക്കാട്ടിലും ഒരു പടി കൂടി കടന്ന കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ സമസ്ത വിമർശിക്കുന്നത്. വിശദാംശങ്ങൾ.
സുരേഷ്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്ര കണ്ട് ലീഗിനോട് മൃദുസമൂഹനം പുലർത്തിയ ഒരു സംഘടനയല്ല സമസ്ത എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം അവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം ലീഗ് ഏറ്റെടുക്കുന്നു എന്ന് പറയുക വഴി അത് സംഘപരിവാറിന് വളമിടുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് സുപ്രഭാതം ഉന്നയിക്കുന്നത്. അവർ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ, ഹസ്സനും അമീറും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഒരു നേരത്തെ നടത്തിയൊരു പരാമർശം ഇതിനോട് കൂട്ടിച്ചേർത്താണ് പറയുന്നത്. അതായത് ഇതൊക്കെ തന്നെ ഒരു സമുദായത്തിനെതിരെയുള്ള നീക്കമാണ്, അല്ലാതെ ഒരു സംഘടനയ്ക്കെതിരെയുള്ള നീക്കമല്ല. മാത്രവുമല്ല, സി പി എമ്മിനെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ്. എന്തുകൊണ്ട് ലീഗിന് യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ മുൻകൈ എടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യവും അവർ ഉന്നയിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ധിക്കറിയാതെ നിൽക്കുകയാണ്. അവർക്ക് വെളിച്ചം കാട്ടി പന്തം കാട്ടി നിൽക്കരുത് സി പി എം എന്നാണ് പ്രധാനമായിട്ടും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ദുരുപദിഷ്ടമാണ്. മാത്രവുമല്ല, അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണ്. കോൺഗ്രസ്സിൽ എല്ലാ മുസ്ലിങ്ങളും ലീഗുകാരല്ല, അവരിൽ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായം ഏതെങ്കിലും തരത്തിൽ മുന്നിലേക്ക് വരുന്നു എന്ന മട്ടിൽ നടത്തുന്ന പ്രസ്താവന മറ്റാരെയോ പ്രീണിപ്പിക്കാനാണ് എന്ന് പറയുന്നു. ഇതിനൊപ്പം തന്നെ ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയൊക്കെ തന്നെ കൂട്ടിച്ചേർത്താണ് സുപ്രഭാതം ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന ബി ജെ പി ആയുധമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണവുമായി സുന്നികളുടെ മുഖപത്രം രംഗത്ത് വന്നിരിക്കുന്നത്. ഷാജഹാൻ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാട് നഗരസഭയിൽ ജയ്ശ്രീറാം ഫ്ലക്സ് ഉയർത്തിയവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു, പക്ഷേ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കൂടി നടക്കുകയാണ്. ഇക്കാര്യത്തിൽ പോലീസ് നടപടി ഇപ്പോൾ എവിടെയാണ്, എന്താണ് ഇനി നടക്കേണ്ടത്? റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളൊരു സൂചനയാണ് പാലക്കാട് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന, മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് നൽകിയതെങ്കിലും അത്തരത്തിലൊരു കേസല്ല എടുത്തിരിക്കുന്നത്. ആ കേസിലേക്ക് നീങ്ങണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ അപ്പോൾ പോലും ഈ കേസിനൊരു ദേശീയമാനം കൈവന്നിരിക്കുകയാണ്. കാരണം ഈ ജയ്ശ്രീറാം ശിവാജി ഫ്ലക്സിനൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഫ്ലക്സും അവിടെ ഉയർത്തിയിരുന്നു. ആ നിലയ്ക്ക് അവരുടെ ഫ്ലക്സ് ഉയർത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടായത് എന്നുള്ള മട്ടിൽ ദേശീയ മാധ്യമങ്ങളിലും ചില ബി ജെ പി സംഘടനകളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് പോലീസ് ഒരു ത്രിശങ്കുവിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടി എടുത്തു കഴിഞ്ഞാൽ കേരള പോലീസിന് നേരെ ഒരു വലിയ തരത്തിൽ ദേശീയ തലത്തിൽ ഒരു ആരോപണം ഉയർന്നേക്കുമെന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ ആരൊക്കെയാണ് അകത്തേക്ക് കടത്തിവിട്ടത്, ഇതിൽ ആരാണ് പതാക ഉയർത്താനുള്ള സാധ്യത, അതോ റിട്ടേണിംഗ് ഓഫീസറുടെ അനുമതി ഇല്ലാതെ ഇത്രയും പേർ അകത്ത് കയറിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുക. ഇന്ന് സത്യപ്രതിജ്ഞയാണ് അംഗങ്ങളുടെ, അത് കഴിഞ്ഞ് നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേപോലെ തന്നെ ഷാജഹാൻ, കോഴിക്കോട് അടക്കമുള്ള മലയോര മേഖലയിലെ കർഷകരുടെ ഏറ്റവും നീറുന്ന പ്രശ്നമായിരുന്നു കാട്ടുപന്നി ശല്യം. അതിനെ സംസ്ഥാന വനം വകുപ്പ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നുള്ള നിലപാടെടുത്തു, പക്ഷേ കേന്ദ്രം ഇത് തള്ളി. ഇക്കാര്യത്തിലുള്ള പരിഹാര മാർഗം തേടിയുള്ള യോഗം ഇന്ന് ചേരുന്നുണ്ട്. എന്തൊക്കെ മാർഗങ്ങളായിരിക്കും ആലോചിക്കുക? ഇന്ന് 10:30-ക്കാണ് മന്ത്രി രാജു ചേംബറിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ ശുപാർശ കേന്ദ്രത്തിനയച്ചപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഒപ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുപാർശ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൂടി പരിഹരിച്ച് ഒരു പുതിയ ശുപാർശ അയക്കുക എന്നുള്ള ഒരു പോംവഴിയാണ് ഇപ്പോൾ ആദ്യമുള്ളത്. കാരണം വെർമിൻ, ക്ഷുദ്രജീവി എന്ന രീതിയിൽ കാട്ടുപന്നിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടം നശിപ്പിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലാം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതിയോടെ കൂടി അത്തരത്തിലൊരു നീക്കം നടത്താമെന്നാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള അനുമതിയോടു കൂടി വെടിവെച്ച് കൊല്ലാം എന്നുള്ളത് തീർച്ചയായും എല്ലാ കർഷകർക്കും പ്രായോഗികമല്ല. മാത്രവുമല്ല, കർഷകർക്ക് അതുമായി ബന്ധപ്പെട്ട് തോക്ക് ലൈസൻസിൻ്റെയും മറ്റും ആവശ്യമുണ്ട്. അതില്ലാതെ തന്നെ ഇത് ചെയ്യാമെന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് കൂടി ഉണ്ടാകുമ്പോഴുള്ള സാധ്യത. അതുകൂടി കണക്കിലെടുത്താണ് ഒന്നുകൂടി ഈ ശുപാർശ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ശുപാർശയോടു കൂടി അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പല വീഴ്ചകളും പറ്റിയെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ, ഗൃഹപാഠമില്ലാതെയാണ് ശുപാർശ അയച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് കർഷക സംഘടനകൾ ഉള്ളത്. പരമ്പരാഗത കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുമ്പോൾ പുതിയ കൃഷികൾ പരീക്ഷിക്കുകയാണ് വയനാട്ടിലെ കർഷകരുടെ ഒരു പുതിയ രീതി. ഇതിൽ ചില കൃഷികൾ വിജയമായി മാറാറുണ്ട്. വിയറ്റ്നാമിലും ചൈനയിലും പ്രചാരത്തിലുള്ള ഒരിനം ഓടയാണ് ഇക്കുറി ഈ പരീക്ഷണ കൃഷിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കാടിനോട് ചേർന്ന് ഓടത്തോട്ടം വനഭൂമിയിൽ തന്നെ വളരുന്നതാണെന്ന് ധരിക്കാൻ വരട്ടെ. പുൽപ്പള്ളി മാടാപ്പറമ്പിലെ കർഷകനായ ഭാസ്കറിൻ്റെ തോട്ടമാണിത്. 2.5 ഏക്കറിലധികം ഭൂമിയിലാണ് ഓട വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്.
ചന്ദനത്തിരിയുടെ കമ്പ് നിർമ്മാണത്തിനാണ് നീളം കൂടിയ ഈ ഓട പ്രധാനമായും ഉപയോഗിക്കുന്നത്. നേരത്തെ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമാണ് ഇത്തരം ഓടകൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ബാംബു കോർപ്പറേഷനുമായി സഹകരിച്ചാണ് കൃഷി. കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദനത്തിരി നിർമ്മാണ കമ്പനികൾ ഓട വാങ്ങാൻ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. പള്ളി മുള്ളങ്കൊല്ലി പഞ്ചായത്തുകൾ വരൾച്ച ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. മണ്ണ് സംരക്ഷണ വകുപ്പും പഞ്ചായത്തും കൂടെ ടൈപ്പ് ആയിക്കൊണ്ട് പിന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിനെന്താണ് മാർഗം ആരായുകയും തടയണകൾ ഉണ്ടാക്കുക, അതുപോലെ തോടിൻ്റെ പാർശ്വങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഈ ഓടകൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി വരൾച്ച മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിന് മുൻകൈ എടുത്തൊരു ശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. കൃഷിക്കാരെ പരമാവധി തോടിൻ്റെ സൈഡിൽ കൂടി വെക്കാനൊക്കെ ഏർപ്പാടാക്കുകയും ചെയ്തു. പരിപാലന ചെലവ് കുറവാണെന്നതും മികച്ച വിളവ് ലഭിക്കുമെന്നതും ഓടക്കൃഷിയിലേക്ക് തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട്. മൂപ്പത്തിയ ഓട ഒന്നിന് 130 രൂപയാണ് നിലവിലെ വില. നാലാം വർഷം മുതൽ 12 ലക്ഷം രൂപ ഒരേക്കറിൽ നിന്ന് ലഭിക്കും. വന്യമൃഗങ്ങൾ നശിപ്പിക്കില്ലെന്നതും ഓടക്കൃഷിയുടെ ഗുണമാണ്. ഏഷ്യനെറ്റ് ന്യൂസ് വയനാട്. ഇനി ശബരിമല വാർത്തകൾ. ശബരിമല വിശേഷങ്ങൾ പ്രസന്റഡ് ബൈ സൈക്കിൾ പ്യുവർ അഗർബത്തി, പ്രാർത്ഥനയുടെ സുഗന്ധം. കോസ്പോൺസേർഡ് ബൈ ഗോപുരം മഞ്ഞൾ കുങ്കുമം. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പനെ ചേർത്താനുള്ള തങ്കയങ്കയും വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള അമ്പലത്തിൽ നിന്ന് പുറപ്പെടും. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ രഥയാത്ര. 25-ാം തീയതിയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തിക്കുക. നാളെ രാവിലെ 7 മണിക്കാണ് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നത്. പുലർച്ചെ 5 മണി മുതൽ 6:30 വരെ ഭക്തർക്ക് ദർശനത്തിനായി പ്രത്യേക മണ്ഡപത്തിലേക്ക് തങ്കയങ്കി മാറ്റും. 6:30 ശേഷം രഥയാത്ര പുറപ്പെടും വരെ ആർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. വഴിനിലയുള്ള സ്വീകരണ ചടങ്ങുകൾക്കും ഇത്തവണ അനുമതിയില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ക്ഷേത്രങ്ങളിൽ മാത്രമാണ് രഥഘോഷയാത്രയ്ക്ക് സ്വീകരണം. എല്ലാ കേന്ദ്രങ്ങളിലും കർശന കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പാക്കും. ഓരോ സ്ഥലങ്ങളിൽ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളും വിശ്രമത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതും കോവിഡിൻ്റെ മാനദണ്ഡം പാലിച്ച് തന്നെയാണ്. ഘോഷയാത്രയെ അനുഗമിക്കുന്നവരുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട്. ഘോഷയാത്രയിൽ ഒപ്പമുള്ളവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പും രഥം പെരുന്നാട്ടിലെത്തുമ്പോഴും പരിശോധനയുണ്ടാവും. തങ്കയങ്കി പമ്പയിൽ എത്തിച്ചേരുന്ന ദിവസം വൈകിട്ട് 3 മണി വരെ ഗണപതി അമ്പലത്തിൽ ഭക്തർക്ക് ദർശനത്തിനുള്ള അനുമതിയുണ്ട്. December 26 മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശബരിമല നടക്കൽ സമർപ്പിച്ചതാണ് 481 പവൻ തൂക്കമുള്ള തങ്കയങ്കി. മണ്ഡലപൂജ ദിവസം തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. നഴ്സിംഗ് കൗൺസിലിലെ ക്രമക്കേടുകളുടെ നിജസ്ഥിതി കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അതേസമയം കൗൺസിലിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മുൻ അംഗങ്ങളുടെ പ്രതികരണം. ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയ വീഴ്ചകളിൽ കൗൺസിൽ ഉടൻ മറുപടി നൽകുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. 2014 മുതൽ 2019 വരെയുള്ള കൗൺസിലിന്റെ പ്രവർത്തനമാണ് ഓഡിറ്റ് വകുപ്പ് വിലയിരുത്തിയത്. കേന്ദ്ര ഗ്രാന്റ് ചെലവഴിച്ചതിന്റെ കണക്ക് സൂക്ഷിക്കാത്തതു മുതൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകിയതും അനധികൃതമായി സിറ്റിംഗ് ഫീസ് അനുവദിച്ചതുമടക്കം ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. പല കാര്യങ്ങളിലും കൗൺസിലിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ കണ്ടെത്തലുകൾ തെറ്റാണെന്ന വാദമാണ് കൗൺസിൽ മുൻ അംഗങ്ങൾക്കുള്ളത്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. പലവിധ പരിശോധനകൾക്കു ശേഷമാണ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതെന്നും ഇവർ പറയുന്നു. കൗൺസിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം സ്വകാര്യ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കണ്ടെത്തലും ഇവർ തള്ളുന്നു. കൗൺസിൽ അംഗീകരിച്ച് നിയമിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ പേരിലാണ് പണം മാറിയതെന്നാണ് വിശദീകരണം. അങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ ഇവർക്കടക്കം ആവശ്യപ്പെടാം, ഒരു വിജിലൻസ് അന്വേഷണം നടത്താം, ഞങ്ങൾ അതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ട് പഠിച്ച ശേഷം കൗൺസിലിന്റെ കയ്യിലുള്ള രേഖകൾ സഹിതം മറുപടി നൽകുമെന്ന് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ സലീന ഷാ പ്രതികരിച്ചു. കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നഴ്സിംഗ് യൂണിയൻ ഉന്നയിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സംഘടനയായ UNA ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. PR പ്രവീണ, ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വാഗമണ്ണിൽ CPI നേതാവിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ നിശാപാർട്ടിയിൽ ലഹരി വിരുന്ന് നടത്തിയിരുന്നു. ഇതിൽ 60 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാവിലെ മുതൽ പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. 9 പേരാണ് ഇത് സംഘടിപ്പിച്ചത് എന്നുള്ള വിവരം പുറത്തുവന്നു. ഈ 9 പേരെ ചോദ്യം ചെയ്തതിൽ ചില പുതിയ വിവരങ്ങളും ഈ സമയത്ത് പുറത്തു വരുന്നതായിട്ടാണ് സൂചന. നവീൻ വർഗീസ് ആയിരുന്നു. നവീൻ, ഈ പരിശോധനയും അന്വേഷണവും ഏത് ഘട്ടത്തിലാണ്? ഇവരെ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് എപ്പോഴാണ് വിധേയരാക്കുക?
പി ജി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഏറ്റവും അവസാനമായി ഒടുവിലായി അറിയുന്ന വിവരം, ഈ 9 പേരിൽ തന്നെ 3 പേരാണ് ഇത് പ്രധാനമായും സംഘടിപ്പിച്ചത്. ഈ 3 പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ഇവിടെ പാർട്ടി നടക്കുന്നതായിട്ടുള്ള വിവരം പുറത്തിറക്കുന്നതും. ഇവരിൽ നിന്ന് മറ്റ് 6 പേരിലേക്ക് വിവരമെത്തുന്നു. ഇവർ ബാക്കിയുള്ള 54 പേരെയും സംഘടിപ്പിക്കുന്നു എന്നിങ്ങനെയാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരം. ഈ 3 പേരെ, ഈ 9 പേരിലെ 3 പേരെ പ്രധാനമായും കണ്ടെത്തിക്കഴിഞ്ഞു. ഇവർ ഇടുക്കി ജില്ലയിലുള്ളവരല്ല, ഈ പ്രദേശത്തുള്ളവരല്ല, ഇടുക്കി ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ്. ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലൊരു നിശാ പാർട്ടിയാണ് ഇവിടെയും ഇവർ സംഘടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് LSD, ഗം, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ തുടങ്ങിയിട്ടുള്ള മയക്കുമരുന്നുകൾ ഇവിടെ എത്തിച്ചു. എന്നാൽ ഇതൊരു വലിയ അളവിലുള്ള ഇതിൻ്റെ ഒരു ശേഖരം ഇല്ല എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ലഹരി മരുന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഇവിടെ ശേഖരിച്ചിട്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായി പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി ഇവിടെ പരിശോധന നടത്തുകയാണ്. ഇതിൽ നിന്നും ഈ 3 കെട്ടിടങ്ങളാണ് ഈ റിസോർട്ടിലുള്ളത്. ഇതിൻ്റെ 3-ാമത്തെ കെട്ടിടത്തിൽ ഒരു DJ പാർട്ടിക്കായിട്ടുള്ളൊരു ഫ്ലോർ സജ്ജീകരിച്ചിരുന്നു. ഇവിടെ DJ പാർട്ടി ഇന്നലെ രാത്രി നടത്തുന്നതിനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പിടിവീഴുകയായിരുന്നു. കൊച്ചിയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നായി രണ്ട് യുവാക്കളെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടുക്കി SP വിവരം നൽകിയും ഇടുക്കി SP യുടെ നേതൃത്വത്തിലുള്ള നർക്കോട്ടിക് സെല്ലിന് വിവരമറിയിച്ച് അവരെ ഇവിടെ റെയ്ഡിനെത്തിക്കുകയായിരുന്നു. ലോക്കൽ പോലീസിന് വിവരമറിയിക്കാതെ ക്യാമ്പിൽ നിന്നുള്ള 100 പോലീസുകാരുമായിട്ടാണ് ASPയുടെ റെയ്ഡിനെത്തിയത്. തുടർന്ന് ഈ റിസോർട്ട് വളഞ്ഞു. ഇവിടെ നിന്ന് ആരെയും പുറത്തു കടക്കാനാകാത്തൊരു സാഹചര്യമുണ്ടാക്കി. തുടർന്ന് അകത്ത് കയറി പെട്ടെന്നൊരു മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ഇതിനുള്ളിൽ നിന്നാണ് ഈ ഗം, അതുപോലെ തന്നെ LSD, ഹാഷിഷ്, കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നുകളെല്ലാം ഇവിടെ നിന്ന് കണ്ടെടുത്തത്. ഇതിൻ്റെ ഉറവിടം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആരിൽ നിന്നാണ് ഇവർക്ക് ഈ മയക്കുമരുന്ന് കിട്ടിയത്, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ചോദിച്ചറിയുന്നുണ്ട്. ഇവരെ മെഡിക്കൽ ഇനി പിടിയിലായവരെ സംബന്ധിച്ച് മെഡിക്കൽ പരിശോധന നടത്തണം. ഇതിനായി ഒരു മെഡിക്കൽ സംഘത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. കാരണം ഇവർ 60 പേരെയും പുറത്തു കൊണ്ടുപോയി മെഡിക്കൽ വൈദ്യപരിശോധന നടത്തുക അത്ര പ്രായോഗികമല്ലാത്തതിനാൽ ഒരു വൈദ്യസംഘത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. CPM പ്രാദേശിക നേതാവിൻ്റെ ഏലപ്പാറ, ഇവിടെ വാഗമണ്ണടുത്തുള്ള ഏലപ്പാറയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറ്റിക്കാടൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ റിസോർട്ട്. ഇതിനു മുമ്പും ഇവിടെ സമാനമായ രീതിയിൽ നിശാ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അന്നൊരു താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനു മുമ്പ് നക്ഷത്രാമ്പുകളെയും ഈ റിസോർട്ടിൽ വെച്ച് പിടിച്ചിരുന്നു. അന്നതൊരു ജീവനക്കാരൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ജീവനക്കാരനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാൾക്കും ഇതിൽ പങ്കുണ്ടോ, ഈ ഷാജി കുറ്റിക്കാടനും ഇതിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കായിട്ടുള്ള അന്വേഷണവും തെരച്ചിലും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. നവീൻ, ഷാജി കുറ്റിക്കാടൻ ഒളിവിലാണെന്നാണ് ഇപ്പോൾ നവീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 3 പേർ പ്രധാനികൾ, ഇത് ആസൂത്രണം ചെയ്ത 3 പേർ ആരൊക്കെയാണ്, എവിടെയുള്ളവരാണ്, ബാക്കി കസ്റ്റഡിയിലുള്ളവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ സ്ഥലം എവിടെ നിന്നൊക്കെ ഉള്ളവരാണ്, അവരുടെ എന്തെങ്കിലും പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? നിലവിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പോലീസ് പറഞ്ഞിട്ടില്ല. പോലീസ് വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് കൂടുതലും. സംസ്ഥാനത്തിൻ്റെ മിക്ക ജില്ലകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മാത്രമാണ് പോലീസ് പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കൃത്യമായിട്ടുള്ള 9 പേരുടെ വിവരങ്ങൾ നൽകാം എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇതിൻ്റെ വിവരങ്ങൾ അവർ ലഭ്യമാക്കുന്നില്ല. 3 പേർ പ്രധാനികളായിട്ടുള്ളവരും ഇടുക്കി ജില്ലക്കാരല്ല എന്നുള്ളൊരു വിവരം മാത്രമാണ് പോലീസ് ഘട്ടത്തിൽ അറിയിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ളവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇവിടെ ഒത്തുചേരുകയും നിശാ പാർട്ടിക്കായി പങ്കുചേരുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 പേർ ഇടപെട്ടാണ് കൂടുതൽ പേര് ഇവിടെ എത്തിച്ചത്. ഇതിൽ ഓർഗനൈസ് ചെയ്തും ഇവിടെ സ്ഥലമെടുത്തതും ഇവിടേക്ക് ലഹരി മരുന്ന് എത്തിച്ചതും ഈ 3 പേരുടെ നേതൃത്വത്തിലാണെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. PG നവീൻ വർഗീസാണ് വാഗമണ്ണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഒരു ഒരു കോളിളക്കമുണ്ടാക്കിയ മയക്കുമരുന്ന് വേട്ടയാണ്. പാർട്ടിക്ക് തൊട്ട് മുമ്പ് പോലീസ് നർക്കോട്ടിക്സ് അല്ല, അതും ലോക്കൽ പോലീസിനെ അറിയിക്കാതാണെന്ന് ആലോചിച്ച് നോക്കണം. ക്യാമ്പിലെ പോലീസുകാരുമായി വന്ന് പോലീസ് പരിശോധന നടത്തുകയും പിടിക്കുകയുമായിരുന്നു. 3 പേരാണ് ആസൂത്രകർ. പക്ഷേ 25 സ്ത്രീകളടക്കമാണ് 60 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യും, ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകും. നിയന്ത്രണങ്ങളോടെ വാഗമണ്ണിൽ ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രത്തിന് അനുമതി നൽകിയെങ്കിലും റിസോർട്ടിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ സംഘടിപ്പിച്ച് രഹസ്യമായി നടത്താൻ തീരുമാനിച്ച ലഹരി വിരുന്നാണ് പോലീസ് ഇടപെട്ട് തടഞ്ഞത്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് ദില്ലിയിലേക്ക് പോവുകയാണ്. കർഷകർ ഇന്ന് പ്രതിഷേധത്തിൻ്റെ അടുത്ത ഘട്ടമായി റിലേ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അത് രാവിലെ ആരംഭിച്ചിരിക്കുന്നു. 9 മണിയാണെന്ന് അവർ പറഞ്ഞിരുന്ന സമയം. അതോടൊപ്പം തന്നെ കോവിഡിൽ ബ്രിട്ടനിൽ ഈ ജനിതക മാറ്റം കൊറോണ വൈറസിനെ കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്പിലാകെ ആശങ്ക പടരുകയും രാജ്യത്ത് ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. PR സുനിൽ വീണ്ടും ചേരുന്നു. സുനിൽ, ഇന്ന് റിലേ സത്യാഗ്രഹം ആരംഭിച്ചോ? എന്താണ് സിംഗ്വിൽ നിന്നുള്ള കാഴ്ച? സുരേഷ്, ഇവിടെ സിംഗുവിലെ സമരവേദിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി കർഷക നേതാക്കൾ ഇപ്പോൾ തന്നെ ഈ വേദിയിൽ എത്തിയിരിക്കുന്നു. റിലേ നിരാഹാര സത്യാഗ്രഹമാണ് ആരംഭിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ സമയത്തേക്കാണ് ഈ റിലേ നിരാഹാര സത്യാഗ്രഹം ഇപ്പോൾ കർഷക നേതാക്കൾ
പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷക നേതാക്കൾ വേദിയിൽ നിരാഹാരമിരിക്കും. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായ സമരത്തിലേക്ക് തന്നെ നീങ്ങാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിയമം പിൻവലിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും എന്തെങ്കിലും അനുകൂല സൂചനകൾ നൽകിയിട്ടില്ല. അതേസമയം ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഏതായാലും ചർച്ച ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തീയതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കർഷക നേതാക്കൾ അറിയിക്കണം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്നലെ രാത്രി കർഷക നേതാക്കൾ കൈമാറിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് കർഷക സംഘടനകളുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എപ്പോൾ ചർച്ച നടക്കണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ ഒരുപക്ഷെ കർഷക സംഘടനകൾ തീരുമാനം എടുത്തേക്കും. അതല്ല, നിയമം പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു സൂചന കേന്ദ്ര സർക്കാർ നൽകാത്ത ഒരു സാഹചര്യത്തിൽ ചർച്ചയിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിലും ഇന്ന് കർഷക സംഘടനകൾ തീരുമാനമെടുക്കും. ഏതായാലും റിലേ നിരാഹാര സമരം ഇപ്പോൾ ഇവിടെ സിംഗുവിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്നു മുതൽ വളരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നു. 25 മുതൽ 27 വരെ ദേശീയപാതകൾ ഉപരോധിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ടോൾ പ്ലാസകളിൽ ടോൾ പിരിവ് തടയാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. NDA നേതാക്കളുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തി ഈ നിയമം പിൻവലിക്കണമെന്ന സമ്മർദ്ദം സർക്കാരിന് മേൽ ശക്തമാക്കാൻ സഖ്യകക്ഷികളോട് ആവശ്യപ്പെടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമായ 23-ാം തീയതി നഗരവാസികളോട് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി കർഷകർ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ വളരെ ശക്തമായ ഒരു സമരം ഈ ഡിസംബർ അവസാന ആഴ്ചയിൽ കർഷകർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൊടും തണുപ്പിലാണ് ഈ സമരം ഇപ്പോൾ ദില്ലിയിൽ തുടരുന്നത്. സുരേഷ്. സുനിൽ, യൂറോപ്പിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുകയും ബ്രിട്ടനിലെ കൊറോണ വൈറസിൻ്റെ ജനിതക മാറ്റം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യത്തും ജാഗ്രത ഉയർത്തുകയാണ്. അങ്ങനെ കോവിഡ് നിരീക്ഷണ സമിതിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. വാക്സിൻ വിതരണം ജനുവരിയിൽ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും എന്തൊക്കെ പുതിയ ജാഗ്രതകൾ ആണ് ഇപ്പോൾ ഈ യോഗം ആലോചിക്കുന്നത്? എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? സുരേഷ്, ബ്രിട്ടനിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ മുൻകരുതൽ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ പ്രധാനമായും പരിശോധിക്കുക. നേരത്തെ നമുക്കറിയാം കോവിഡ് വ്യാപനം തുടങ്ങിയ സമയത്ത് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യ മുന്നോട്ട് പോയി. ഏതായാലും അതിൽ വലിയ പ്രതിരോധവുമായി മുന്നോട്ട് പോകാനും വലിയൊരു വ്യാപനം തടയാനുമൊക്കെ തന്നെ തുടക്കത്തിൽ രാജ്യത്തിന് സാധിച്ചിരുന്നു. ഏതായാലും രണ്ടാം ഘട്ട ഒരു ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അതിന് വേണ്ട എന്തൊക്കെ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗം പരിശോധിക്കും. ഇതോടൊപ്പം തന്നെ അടുത്ത മാസം കോവിഡ് പ്രതിരോധ വാക്സിൻ കിട്ടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതിരോധ വാക്സിൻ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള ആലോചനയും ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ നടക്കും. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ കോവിഡ് വാക്സിൻ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നു. ഇതിന് വേണ്ട വാക്സിൻ കേന്ദ്രങ്ങൾ അടക്കം തുടങ്ങുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അതിനുശേഷം ഇപ്പോൾ ഇതിന്റെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് ഇന്നത്തെ യോഗം പ്രധാനമായും വിളിച്ചിരിക്കുന്നത്. നെല്ലിയാമ്പതിയിൽ കൊക്കയിൽ വീണ് കാണാതായ ഒരാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. അതേസമയം ഒറ്റപ്പാലം സ്വദേശിയായ ഒരാളെ ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിൽ തുടരുകയാണ്. അഞ്ജുരാജ് വിശദാംശങ്ങൾ നൽകും. അഞ്ജുരാജ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? പ്രിജി, ഇന്നലെ വൈകുന്നേരം 5:30 അപകടം ഉണ്ടായത്. 4 പേരടങ്ങിയ സംഘം 2 ബൈക്കുകളിലായാണ് നെല്ലിയാമ്പതിയിൽ എത്തിയത്. ഇവർ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അതിൽ മേലൂർ കാവ് ഒറ്റപ്പാലം മേലൂർ സ്വദേശി സന്ദീപ്, കോട്ടായി സ്വദേശി രഘുനന്ദൻ എന്നിവരാണ് കാൽവഴുതി കൊക്കയിലേക്ക് വീണത്, താഴേക്ക് വീണത്. പോലീസും പരിസര പ്രദേശങ്ങളും ഫയർഫോഴ്സ് സംഘം അടങ്ങുന്ന സംഘം രാത്രി നടത്തിയ തെരച്ചിലാണ് അതിൽ ഒരാളെ, രഘുനന്ദനെയാണ് വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. പരിക്കേറ്റ രഘുനന്ദനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം മേലൂർ സ്വദേശി സന്ദീപനായി തെരച്ചിൽ തുടരുകയാണ്. എന്തായാലും വലിയ അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ തന്നെയായിരുന്നു ഇന്നലെ രഘുനന്ദന്റെ കാര്യത്തിൽ ഉണ്ടായത്. സമുദ്രനിരപ്പിൽ നിന്നും 1572 മീറ്റർ ഉയരത്തിലാണ് സീതാർകുണ്ട് ഉള്ളത്. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് ഈ രണ്ടുപേർ അപകടത്തിൽപ്പെട്ടത്. PG, ഇനി ഒരാൾക്കായുള്ള തെരച്ചിൽ ഫയർഫോഴ്സും പോലീസും തുടരുകയാണ്. PG. ശരി അഞ്ജുരാജ്. മലയാളികളിൽ നിന്നുൾപ്പെടെ ലക്ഷങ്ങൾ തട്ടിയ ഗംഗാ കാവേരി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വ്യാജ കമ്പനി ഇരകളുടെ രേഖകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു. വായ്പാ നടപടിക്രമങ്ങൾക്കെന്ന വ്യാജേന ശേഖരിച്ചിട്ടുള്ള ആധാർ അടക്കമുള്ള തിരിച്ചറിയൽ രേഖകളാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയ ചിട്ടി കമ്പനിയുടെ പേരുപയോഗിച്ച് കേരളത്തിൽ നടത്തുന്ന വായ്പാ തട്ടിപ്പ് കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. തട്ടിപ്പിനിരയായ തിരുവനന്തപുരം സ്വദേശിയെ ഫോണിൽ ബന്ധപ്പെട്ടയാൾ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ എന്ന് വിശ്വസിപ്പിക്കാൻ അയച്ചത് പാലക്കാട് സ്വദേശിയുടെ തിരിച്ചറിയൽ കാർഡ്. വിസിറ്റിംഗ് കാർഡിലും അതേ പേര് തന്നെ. ആളെ ഞങ്ങൾ അന്വേഷിച്ചു.
അയാളും 4 മാസം മുമ്പ് ഗംഗാ കാവേരി ഫിനാൻസ് തട്ടിപ്പിന്റെ ഇരയായതാണ്. നഷ്ടം 6,500 രൂപ. വൈഫിലും പേരിലും അങ്ങനെ ലോൺ കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മള് ബിസിനസിന്റെ ഇതിനായിട്ട് അവൾക്ക് തന്നെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് അതിന് എതിർപ്പ് ചോദിച്ചപ്പോ അവര് വേണ്ടാത്ത സംസാരങ്ങളൊക്കെ ഉണ്ടായി. ഇരകളെ കുരുക്കിയ അതേ നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. കൊല്ലം സ്വദേശിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അയാൾ ഞങ്ങൾക്കയച്ചത് മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ ചിത്രം. രേഖകൾ ഏതെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകുമെന്ന ആശങ്കയാണ് ഇരകൾ പങ്കുവെക്കുന്നത്. ഇവര് വെല്ലുവിളിക്കുന്നു നമ്മളെ. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് വെച്ച് ഞങ്ങൾ കാട്ടിത്തരാമെന്ന് അവര് പറയും, അതും മലയാളി. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകരുത്. രേഖകൾ ചൂഷണം ചെയ്തുള്ള തട്ടിപ്പ് സാധ്യതകൾ ഏറെയെന്ന് വിദഗ്ധർ. നമ്മുടെ ഡേറ്റ വേറൊരാൾക്ക് കൈമാറുമ്പോൾ വേറെ അക്കൗണ്ട് തുടങ്ങാൻ വരെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഫേക്ക് അക്കൗണ്ട്സ് എൻ്റെ ബാങ്കിങ് പരിചയത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സംഭവങ്ങളുണ്ട്. ഓരോ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് വ്യാജ കമ്പനി കൈക്കലാക്കിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് നടത്താവുന്ന തട്ടിപ്പിന്റെ വ്യാപ്തി വലുതായതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഷഹീൻ ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നിപ്പയെന്നും കൊറോണയെന്നും ഒക്കെ കേട്ടതിന് പിന്നാലെയാണ് ഷിഗല്ല എന്നുള്ള പേര് യഥാർത്ഥത്തിൽ വീണ്ടും ഒരു ഭീതിയുടെ കരുനിഴൽ ഉയർത്തിയത്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഷിഗല്ലയുടെ രോഗത്തിൻ്റെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകി. പക്ഷേ ഒരല്പം ആശ്വാസം നമുക്ക് ഇന്ന് നൽകാൻ കഴിയുന്നത് ഷിഗല്ല രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് എല്ലാവരും ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ലോകാരോഗ്യ സംഘടനയുടെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് ഇവിടെ ആവർത്തിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസിന് നൽകാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രി പറഞ്ഞ ചില കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളുണ്ട്, അതപ്പോഴും പാലിക്കണമെന്നുള്ളതാണോ? തൽക്കാലം ആശുപത്രിയിൽ ആരും ചികിത്സയിലില്ല. പി ജി, ഗുഡ് മോർണിംഗ്. പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അതായത് കോഴിക്കോട് കോട്ടാമ്പറമ്പിൽ നിന്നാണ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഏതായാലും 11 വയസ്സുള്ള ഒരു കുട്ടി മരിച്ച ശേഷമാണ് പിന്നീട് കൂടുതൽ ആളുകൾക്ക്, ആ കുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇത് രോഗലക്ഷണങ്ങൾ കാണുകയും അതിനുശേഷം പലരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. ഇതിൽ കുറച്ചധികം സാമ്പിളുകളുടെ പരിശോധന ഫലം ഇനി വരേണ്ടതായിട്ടുണ്ട്. 52 പേരാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആരും തന്നെ ചികിത്സയിലില്ല എന്നുള്ളതൊരു ആശ്വാസമാണെങ്കിൽ പോലും രോഗം സ്ഥിരീകരിച്ച 5-6 കേസുകൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ബാക്ടീരിയ പടർത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ്, വയറിളക്കമാണ് ഇതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴും കുട്ടികളിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ പരിഹരിക്കാനായിട്ട് അതായത് ഇതിൻ്റെ വ്യാപനം തടയാനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമ്മളെ കോവിഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ഹാൻഡ് വാഷിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുകയും കൈകൾ ശുചിയാക്കുകയും ചെയ്യുന്നൊരു കാലത്ത് തന്നെ ഈ രോഗം ഇത്രത്തോളം പേരിലേക്ക് പടർന്നു എന്നുള്ളത് സത്യത്തിൽ ഒരു ആശങ്ക തന്നെയാണ്. മാത്രമല്ല, ഇത് മെഡിക്കൽ കോളേജിന് വളരെ പരിസരത്തുള്ള സ്ഥലം തന്നെയാണ്. മെഡിക്കൽ കോളേജിന് വളരെ പരിസരത്തുള്ള മായനാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണിത്. അപ്പോൾ ഏതായാലും ആരോഗ്യവകുപ്പ് ആ അർത്ഥത്തിൽ വലിയൊരു ജാഗ്രത പുലർത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പുറത്ത് വിട്ട പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇത് ജലത്തിലൂടെ തന്നെയാണ് പടർന്നിരിക്കുന്നത്. അപ്പോൾ എങ്കിലും ഇതിൻ്റെ ഒറിജിനൽ സോഴ്സ് എങ്ങനെയാണ്? അതായത് ഇത് ഷിഗല്ല ആദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, മുൻപും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് 2-3 പേർ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇവിടെ വീണ്ടും ഈ റിപ്പോർട്ട് ചെയ്യാനിടയായ സാഹചര്യം, ഇതിൻ്റെ ഒറിജിനൽ സോഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ വിശദമായ പഠനവും മറ്റും നടന്നു വരികയാണ്. ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. പൊതുവായൊരു ജാഗ്രത എല്ലായിടത്തും പാലിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഈ 11 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ അവിടെ അന്ന് വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് ഈ രോഗം പടർന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനാണ് തീരുമാനം. പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ അണുമുക്തമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഏതായാലും കോവിഡിൻ്റെ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ്, കോവിഡ് വൈറസ് ആണെങ്കിൽ ഇത് ബാക്ടീരിയയാണ് പടർത്തുന്നത്. അപ്പോൾ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും. പി ജി, ശരി. സന്ദീപ്, വിശദമായ വിവരങ്ങൾക്ക്. അങ്ങനെയാ, നല്ല സന്ദേശത്തോടെ നമ്മുടെ ഇന്നത്തെ നമസ്തെ കേരളത്തിൻ്റെ വർത്തമാനം ഇവിടെ പൂർത്തിയാവുകയാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ആവേശകരമായ മത്സരത്തിൽ വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും, ഇപ്പോൾ അവർ സ്ഥാനാർത്ഥികളാണ്, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും നമസ്തെ കേരളത്തിൻ്റെ പ്രത്യേക ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് വാർത്താസമ്പൂർണമായ ദിവസമാണ്. നിരവധി വാർത്തകൾ